ഇത്രയും വർഷത്തിനകം തിരിച്ചു വന്നല്ലോ അമ്മ. ആദ്യം എല്ലാവരും ഇവിടെ കടക്കരുത്, ഇതിനെ ഇവിടെ കടത്തണ്ട എന്ന് പറഞ്ഞ് ചിത്രങ്ങളെ അത്ര പ്രാധാന്യം കൊടുത്തില്ലേ ഈ ചെറിയ മതവ്യത്യാസത്തിന്. അപ്പൊ ഈ നാട്ടില് ജാതി മതവും എല്ലാം വിശ്വസിക്കണം. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് എന്നെ കണ്ട വല്ല വ്യത്യാസം ഉണ്ടോ? ഞാൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യൻ, അതുകൊണ്ട് എന്താ അർത്ഥം? ഞാൻ അമ്മയാണ്, ഞാൻ ഇവിടെ ജനിച്ച ആളാണ്, ഈ സ്ഥലത്തെ സ്നേഹിച്ച ആളാണ്, ഈ സ്ഥലത്തുള്ള എല്ലാവരെയും എല്ലാ പുലിക്കൊടിയും സ്നേഹിച്ചിട്ട ആളാണ്. അതൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ സ്നേഹിത നിർവഹിച്ച് വരുന്നത് ഈ സ്ട്രോക്ക് കഴിഞ്ഞ് കിടപ്പായിരുന്നു ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. പക്ഷെ അവളുടെ നിർബന്ധം പിന്നീട് കൊടുത്ത് മടങ്ങി നൽകണം. ഈ പഴയ കാവിലും ഈ നീർമാതാളത്തിന്റെ താഴേക്ക് വന്നപ്പോ എന്ത് തോന്നിയൊരു മനസ്സിൽ എന്ത് തോന്നി? എനിക്ക് തോന്നി നിങ്ങൾക്കൊക്കെ ക്യാമറ കണ്ടപ്പോ നിങ്ങൾക്ക് പണിക്കാരായി നന്നായി പുന്നേവരിലും നന്നായി തോന്നി. എനിക്ക് ഐ എം ഹാപ്പി പ്രോസ്പെറസ് ഇത് തിരിച്ചോരോ പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ കാണാനായിട്ട്? എന്നെ ആർക്കും വേണ്ടാന്ന് വിചാരിച്ചു, വരില്ലെന്ന് വെച്ചതാ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ആവശ്യം മണ്ഡപത്തിന് അവസാനമായിട്ട് തുടങ്ങി യാത്ര പറഞ്ഞു. ഇത് ഒരു യാത്ര പറയുന്നുണ്ട്. ഇനി ഞാൻ മനുഷ്യനായിട്ട് വരില്ല, മനുഷ്യനായിട്ട് ഇനി തിരിച്ച് വരണ്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോ എനിക്ക് മനുഷ്യരാശിയോടൊന്നും വലിയ ഭ്രമമില്ല. പക്ഷിയായിട്ടോ ജനിച്ചു, പുന്നൊരുക്കുളത്തും കുളത്തിൻ്റെ മുകളിലൊക്കെ പൊന്മയായിട്ട് ജനിക്കും. മനുഷ്യ ജന്മം എടുത്തുകൊണ്ട് ഒരുപാട് വേദന അനുഭവിച്ചു. ഈ പൊന്മയായിരുന്നു ഏറ്റവും അധികം സന്തോഷം നൽകിയ ഇതെന്താണ്? എൻ്റെ അമ്മ. ശരീരം മാത്രമേ എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നു, നടക്കാൻ വയ്യാതെയായി. പക്ഷെ എന്നാലും ഭാഗ്യവതി, ബാക്കി ആളുകളെയൊക്കെ തള്ളുന്ന എടുത്ത് നോക്കുമ്പോ എനിക്കുള്ള ശക്തി അവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്റെ ശക്തി ഒരു ധൈര്യത്തിന്റെ ശക്തിയാണ്. ആത്മധൈര്യത്തോടെ ഞാൻ മടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ട്. മറ്റിതിനെ അപേക്ഷിച്ച് പുന്നേറുകുളത്ത് എന്തൊരു പ്രത്യേകത കണ്ടിരിക്കുന്നു? പ്രത്യേകത ജനിച്ചുകൂടെ എന്നിട്ട് 56-ാം ദിവസം അമ്മ എന്നെ കൽക്കട്ടയ്ക്ക് എന്നെ കൊണ്ട് പ്രസവിക്കാനമ്മ. ഞാൻ ജനിച്ചത് ഇവിടെയല്ലേ, ഉത്ഭവിച്ചത് ഇവിടെയല്ലേ. അപ്പോ അവളൊക്കെ പറയണത് പാട്ടിന്റെ ഉത്ഭവസ്ഥാനം ഇതാണ്. അവള് വന്നിട്ട് തനിച്ച് മനസ്സിൽ എന്തെങ്കിലും ചെറിയ മുറിവ് നൽകുന്ന അനുഭവം ഇവിടെ ഉണ്ടോ? ബാക്കി കൊടുക്കുന്നുണ്ടോ? തുടങ്ങി കഴിഞ്ഞു, ഇനി ഒരു മുറിവില്ല. ഏതെടുപ്പിക്കുന്ന മുറിവുകളൊന്നുമില്ല. ഒരു സന്തോഷത്തോടുള്ള തിരിച്ചു പോക്കാണോ? അങ്ങനെ തീർച്ച പറയണ്ട, ചില സമയത്ത് വന്നിട്ട് ഇവിടുത്തെ വീട് കെട്ടി കൂടും. എനിക്ക് അർഹതല്ലേ, ഇവിടെ തന്നെ ഒരു ചെറിയ മണ്ണുകൊണ്ട് തണുപ്പുണ്ടെങ്കിൽ മീത പുല്ലത്തെ ഓലയുണ്ടൊക്കെ അങ്ങനെ. എന്നിട്ട് ഒരു മുറി മാത്രമേ എയർ കണ്ടീഷനിലുള്ളൂ. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒളിച്ചിരിക്കാനൊക്കെ വരാം. അപ്പൊ എവിടെയാ പോയിരിക്കുന്നത് മതി കുട്ടിയായിരിക്കുന്നവർ എല്ലാവരും പറയും ആ അത് കാനഡയ്ക്ക് പോയി. ഇവിടെ എത്തുമ്പോ പഴയ മാധവിക്കുട്ടിയായിട്ടാണ് പുതിയ കമല സുരയ്യയാണ് തിരിച്ചു വരുന്നത്? ഞാൻ കമല സുരയ്യയാണ്, മരണം അത് എന്റെ പേരതാണ്. കമല സുരയ്യനായിട്ടാണ്. മാധവിക്കുട്ടി എന്ന് പറഞ്ഞ എഴുത്ത് മൂലികാനാമം മാത്രം. മാധവിക്കുട്ടി എഴുത്തുകാരി, കമല സുരയ്യ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ. വലിയ കോമാളിത്തൊന്നുമില്ല കമല സുരയ്യ, യഥാർത്ഥ ഒരു മുസ്ലിമയാണ്. അതിന്റെ മിതത്വം ഉണ്ടാവും.
I'm so happy that Kamala's come back to her native, to her ancestral home, but I think now she has to have something to drink, and she has to have some air, because she's really not so well. So maybe you've welcomed her a good welcome, and maybe we could give her some space now. What do you think? Okay. It was a big thing for her to come here, lots of energy. ആഗ്രഹിച്ചതും കമലജിയായിട്ട് സംസാരിക്കുകയും ചെയ്ത കഥ ശേഷം അതിൽ എപ്പോഴെന്നുള്ളത് മാത്രം ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം കമലജിയുടെ സമയവും സൗകര്യവും ഒക്കെ നമ്മൾ ആരോഗ്യമൊക്കെ കണക്കിലെടുത്ത് ചെയ്യണം. എന്തായാലും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ നിർമ്മാണത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പഴയ നാലപ്പാട്ട് വന്നിട്ട് നിൽക്കുമ്പോൾ, ഇതൊരു ഒരു ജന്മ സുഹൃതം പോലെയാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എഴുത്തുകാർ, അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ പലപ്പോഴും കഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കമലേച്ചിയെ കുറിച്ചുള്ള ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, കമലേച്ചി പറഞ്ഞ ഇഷ്ടപ്പെട്ട സിനിമകളിൽ കമലേച്ചി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു സിനിമ എൻ്റെ ദേശാടനമാണ്. അപ്പം ഇന്ന് മെർലിനുമായിട്ട് കമലേച്ചിയോട് വരുമ്പോൾ എന്നോട് പറഞ്ഞ് തീർച്ചയായിട്ടും വരണം. കുറച്ച് കാര്യങ്ങൾ മെർലിൻ എന്നോട് സംസാരിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വളരെ സന്തോഷമാണ്. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്തെങ്കിലും പോകണമെന്നുള്ളൊരു തോന്നൽ മാത്രമേ. ഇന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം ജനിച്ച മണലിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ഇന്ന് നിർമ്മാണത്തിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ കൂടെ ഒന്ന് വരാൻ പറ്റുക, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയധികം ഞാൻ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരാണ്. ഇത്ര നാൾക്കുള്ളിൽ ഈ പുതിയ മനസ്സിലുള്ള പ്രൊജക്റ്റ് എങ്ങനെ പ്രവൃത്തിയാക്കാൻ പറ്റുമെന്ന് അതാണ് കമലേച്ചിയായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രം കമലേച്ചിയുടെ കൂടെ തന്നെ കമലേച്ചി പറഞ്ഞിട്ടുള്ള ജാനുമാനാണ്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സമ്മതവും വാങ്ങിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പത്രങ്ങളിലോ അല്ല മാസികകളിലൊക്കെ അതിനെക്കുറിച്ച് വരികയും ചെയ്തിരുന്നു. കമലേച്ചിയുടെ ഒരു സമയവും സൗകര്യവും നോക്കിയിട്ട് കുറേ അധികം, കാരണം അത് കുറച്ച് കുറേ അധികം ജീവിതാംശം ഉള്ള കഥയാണ്. അതുകൊണ്ട് പിന്നെ ഈ ഒത്തു ഇയറിൽ, അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റിയതും ഇവിടെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞതും ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.